Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulihil amin wa ala alihi wa ashabihi ajma'in. Priya suhurtukale, sahodrikale, namaskaratil Fatiha odunnathinte pradhanyatheyum Fatihayile chila ayathukaleyumaanu kazhinja classil vishadikarichathu. മാലിക് യൗമിദ്ദീൻ എന്നതിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ പറയുകയുണ്ടായി. ശേഷം ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഇയ്യാക നഅബുദു, നാഥ നിനക്ക് മാത്രം ഞങ്ങൾ വഴിപ്പെടുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നേരത്തെ പ്രാരംഭ പ്രാർത്ഥനയിൽ ലാ ശരീക ലഹു വ ബിദാരിക ഉമിർത്തു വ അന മിനൽ മുസ്ലിമീൻ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനവും ഇപ്പോഴീ ഓതിയ ആയത്തിൻ്റെ അർത്ഥവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അല്ലാഹു തആലയുടെ മുമ്പാകെ നാം ഒരു പ്രതിജ്ഞ പുതുക്കുകയാണ്. നാഥ, നിൻ്റെ വഴിയിലാണ് ഞാൻ ജീവിക്കുക. അതിന് നിൻ്റെ സഹായം ആവശ്യമുണ്ട്. നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം തേടാനുള്ളൂ. ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ വഴിയുണ്ട്. അല്ലാഹുവിൻ്റേതല്ലാത്ത അനേകം വഴികളുണ്ട്. ഈ ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചപ്പോൾ പിശാചിന് സ്വാതന്ത്ര്യം നൽകുകയും പൈശാചികമായ മാർഗങ്ങളിലൂടെ മനുഷ്യരെ വഴിതെറ്റിക്കുവാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. അതിലൂടെ മനുഷ്യൻ്റെ മുമ്പിൽ നല്ലതും ചീത്തകളുമുണ്ടായി. ആ നല്ലതും ചീത്തകളും അതിലേത് തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകപ്പെട്ടു. പക്ഷേ തിരഞ്ഞെടുക്കുന്ന വഴിയെ അനുസരിച്ചിരിക്കും വരാനിരിക്കുന്ന ഭാഗധേയം എന്ന് പറയുന്നത്. ഇത് മനുഷ്യന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് ഇമ്മാ യഅതി അന്നകും മിന്നി ഹുദൻ ഫമൻ തബി അഹുദായ ഫല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെയും കുടുംബത്തെയും ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അല്ലാഹു തആല പറഞ്ഞതാണ്, ഖുൽഹബിതു മിൻഹാ ജമീഅ ഫ ഇമ്മാ യഅതി അന്നകും മിന്നി ഹുദ, നിങ്ങൾ ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് പോവുക. എൻ്റെ ഹിദായത്ത് വന്നെത്തുമ്പോൾ ആ ഹിദായത്തിനെ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അവരൊരിക്കലും പരാജയപ്പെടുകയില്ല. അവർക്ക് ഭയമേതുമില്ല. എന്നാൽ ആ ഹിദായത്തിനെ, സന്മാർഗത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ തീർച്ചയായും നരകത്തിൻ്റെ, ശാശ്വതമായി ജീവിക്കേണ്ടി വരുന്ന നരകത്തിൻ്റെ ആളുകളായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് സന്മാർഗത്തിൽ നമ്മെ അടിയുറപ്പിച്ച് നിർത്തുന്നത്. നമുക്കറിയാം, ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചനകളുടെ ഒരു കേദാരമാണ്. ഇവിടെ ഇന്നമൽ ഹയാത്തു ദുനിയ ഇന്നം എല്ലാ മത്താഴുൽ ഖുറൂർ, ഖുറൂറിൻ്റെ ചരക്കാണ് ദുനിയാവിൽ മുഴുവനുമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ലാ തുൽഹിക്കും അംബാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ല, നിങ്ങളുടെ സമ്പത്തോ മക്കളോ ഒന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നു. അപ്പോൾ ദുനിയാവ്, അതിലെ വഴികൾ, അത് അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും നമ്മെ അശ്രദ്ധരാക്കിക്കൊണ്ടിരിക്കും, നമ്മെ വഴി തടഞ്ഞുകൊണ്ടിരിക്കും, യഥാർത്ഥ വഴിയിൽ നിന്ന് നമ്മളെ വഴി തെറ്റിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ അള്ളാഹുവോടുള്ള ഈ പ്രതിജ്ഞ നമ്മൾ കൂടുതൽ കൂടുതൽ ഓർക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, നാഥ നിൻ്റെ വഴിയിൽ പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുക. നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് സഹായം തേടാനുള്ളത്. ഈ സഹായം തേടൽ എന്താണ് ഇവിടെ പ്രത്യേകമായി നമ്മോട് കൽപ്പിക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞു പോയ കാലങ്ങളിലും ഈ കാലത്തുമൊക്കെ ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് അവർക്ക് പരീക്ഷണങ്ങളുടെ ഒരു ലോകമാണ്. വലനബുലുവന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അംഫുസി വസമറാത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിരന്തരമായ പരീക്ഷണങ്ങൾ ഈ മാർഗത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങളിൽ അമ്പിയാക്കൾ, അവരോടൊപ്പമുണ്ടായിരുന്ന സലഫു സാലിഹുകളായ ആളുകളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ
അടിയുറച്ച് നിലകൊള്ളുന്നതിൻ്റെ പേരിൽ നമുക്ക് മനസ്സിൽ കാണാൻ കഴിയാത്തത്ര വലിയ വലിയ പീഡനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തും അള്ളാഹുവിൻ്റെ വഴിയിൽ പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഇന്ന് കൂടുതൽ കൂടുതൽ പ്രയാസകരമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ആയത്ത് നമ്മോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവെ മുറുകെ പിടിക്കുക. വഇയ്യാക നസ്തഈൻ, റബ്ബേ നിൻ്റെ മാർഗത്തിൽ നിലകൊള്ളാനും ജീവിക്കുവാനും ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. റബ്ബേ നിൻ്റെ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഞങ്ങൾ ആരോടാണ് വേറെ സഹായം തേടുക? വഇയ്യാക നസ്തഈൻ, നിൻ്റെ സഹായം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം ചോദിക്കാനുള്ളൂ തമ്പുരാനെ. അതുകൊണ്ട് നിൻ്റെ വഴിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് നിൻ്റെ സഹായം ആവശ്യമാണ്. നിൻ്റെ വഴിയിൽ മാത്രമേ ജീവിക്കൂ എന്ന് ഞങ്ങളിതാ ഇവിടെ പ്രതിജ്ഞ ചെയ്യുകയാണ്. അതുകൊണ്ട് നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ സഹായം ഞങ്ങളുടെ മേൽ എപ്പോഴും വർഷിക്കണമേ എന്നാണ് ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചാലല്ലാതെ നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും റബ്ബിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണല്ലോ നാം ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ആ തൃപ്തി ഇല്ലെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മേൽ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ടാലോ ഈ ലോകത്ത് മറ്റെല്ലാം നഷ്ടപ്പെട്ടാലെന്ത്? ഇതാണ് ദൈവിക സ്നേഹത്തിൻ്റെ ആ ഏറ്റവും വലിയ അഗാധമായ അവസ്ഥ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വഴിയിൽപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ വിഷമത്തോടെ, മാനസികമായ പ്രയാസത്തോടെ ഇതിലിങ്ങനെ മുന്നോട്ട് പോകണമല്ലോ, വേറെ വഴിയില്ലല്ലോ എന്ന രീതിയിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് ദാഖത്തുൽ മല്ലിമാൻ, ഈമാനിൻ്റെ രുചി ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുക, ഈ വഴിയുടെ മഹത്വം മനസ്സിലാക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എത്രത്തോളം അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഒരു സന്മാർഗത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞതിനാൽ എന്ന സന്മാർഗത്തിൻ്റെ മഹത്വവും വിലയും നമ്മൾ ആദ്യം അറിയേണ്ടതുണ്ട്. ഇങ്ങനൊരു വഴിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് ആരാകുമായിരുന്നു? അള്ളാഹുവെ കണ്ടുമുട്ടാനും അവനെ കണ്ടെത്താനും അറിയാനും നമുക്ക് കഴിഞ്ഞില്ലായിരുന്നു എന്ന് നോക്കുക. എങ്കിൽ നമ്മൾ ഇന്ന് ഏതൊരവസ്ഥയിലാകുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ ഹിദായത്ത് കൊണ്ട് അനുഭവിക്കുന്ന മഹത്തായ സൗഭാഗ്യങ്ങൾ. ആ സൗഭാഗ്യങ്ങളെ വിലമതിക്കണം. ആ സൗഭാഗ്യത്തിന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട്, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന് നമ്മൾ മറുപടി നൽകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ വഴിയിൽ അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇബാദത്ത് എന്ന് പറയുന്നത്. ഫലൈത്തക തഹലു വൽ ഹയാത്തു മുരീറത്തുൻ വലൈത്തക തർല്ലാ വൽ അനാമു ഗളാബു فليت الذي بيني وبينك عامر وبيني وبين العالمين خراب اذا صح منك الود فالكل هين اذا صح منك الود فالكل هين وكل الذي فوق التراب تراب അള്ളാഹുവിന്റെ വഴിയുടെ മഹത്വവും അതിൽ ജീവിക്കുന്നതിന്റെ സംതൃപ്തിയും സന്തോഷവുമൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് ആ വഴിയിലങ്ങനെ ദുനിയാവിനെ മറന്ന് അള്ളാഹു തആലയെ മാത്രമോർത്ത് അവനിലേക്ക് മടങ്ങുന്നതിൻ്റെ ആ വലിയ സൗഭാഗ്യത്തെ അങ്ങനെ ആലോചിച്ച് ജീവിച്ച ഒരു മഹാൻ പാടിയ വരികളാണിത്. ഫലൈത്തക തഹലു, നീ എനിക്ക് മധുരം നൽകിയാൽ. ഫലൈത്തക തഹലു വൽഹയാത്തു മുരീറത്തുൻ, ജീവിതം ഈ ലോകത്തിലെ, ഈ ദുനിയാവിലെ ജീവിതം എനിക്കെത്ര കയ്പായാലെന്ത്, എനിക്കത് എത്ര കയ്പ് നൽകിയാലെന്ത്? റബ്ബേ, നീ നൽകുന്ന മധുരം എനിക്കുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ ഈ കയ്പ് അതെനിക്കൊരു പ്രശ്നവുമല്ല. വലൈത്തക തർല്ലാ വൽ അനാമു ഗളാബു, ഈ ലോകത്ത് നിൻ്റെ വഴിയിൽ ജീവിച്ചതിൻ്റെ പേരിൽ എന്നോട് ആളുകൾ കോപിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചവനെ നീ തൃപ്തിപ്പെട്ടാൽ, നീ എൻ്റെ മേൽ തൃപ്തി ചൊരിഞ്ഞാൽ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല.
വലൈത്ത അല്ലദി ബൈനി വബൈന കഅമിറു, നീയും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെ സുദൃഢമായി കഴിഞ്ഞാൽ വബൈനി വബൈനൽ ആലമീന ഖറാബു, ലോകരുമായിട്ട് എനിക്ക് ബന്ധമില്ലെങ്കിലും ആ ബന്ധമൊക്കെ ഇല്ലാതായാലും ഒരു പ്രശ്നമല്ല, നീയുമായുള്ള എൻ്റെ ബന്ധം സുദൃഢമായാൽ ഇദാ സഹമിങ്കൽ വുദ്ദു ഫൽ കുല്ലു ഹയ്യിനു, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന മഹത്തായ ആ സൗഭാഗ്യമുണ്ടല്ലോ നിന്നിൽ നിന്നുള്ള ബുദ്ധി യാഥാർത്ഥ്യമാവുക, നിന്നിൽ നിന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിനക്ക് തോന്നുന്ന വലിയ ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടമാകുന്ന ബുദ്ധി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇദാ സഹമിങ്കൽ വുദ്ദു ഫൽ കുല്ലു ഹയ്യിനു, പിന്നെ ഒക്കെ എളുപ്പമാണ് തമ്പുരാനെ, പിന്നെ ഈ ദുനിയാവിൽ നിൻ്റെ മാർഗത്തിൽ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലെന്ത്, പലായനം ചെയ്യേണ്ടി വന്നാലെന്ത്, രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ടാലെന്ത്, എല്ലാം നിൻ്റെ മാർഗത്തിലാണ് എന്നുള്ളത് കൊണ്ട് നിൻ്റെ ആ സ്നേഹം അങ്ങോട്ട് യാഥാർത്ഥ്യമായാൽ പിന്നെ ഞങ്ങൾക്ക് യാതൊന്നും പ്രശ്നമല്ല, എല്ലാം തന്നെ എളുപ്പമാണ്. വക്കുല്ലുല്ലദീ ഫൗക്കത്തുറാബി തുറാബു, ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിലെന്താണർത്ഥം? ഫക്കുല്ലുല്ലദീ ഫൗക്കത്തുറാബി തുറാബു, മണ്ണിൻ്റെ മുകളിലുള്ളതെല്ലാം എന്തായിരുന്നാലും മണ്ണായി പോകുമല്ലോ. അപ്പോൾ ദുനിയാവിന് വേണ്ടി അള്ളാഹൻ്റെ വഴിയെ മറന്ന് അള്ളാഹനെ ഓർക്കാതെ അങ്ങനെ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് ആ മഹാൻ പറയുകയാണ്, വക്കുല്ലുല്ലദീ ഫൗക്കത്തുറാബി തുറാബു, മണ്ണിൻ്റെ മുകളിലുള്ളതെല്ലാം മണ്ണായി പോകേണ്ടതല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിൽ വളരെ സംതൃപ്തിയോടുകൂടി അതാണെൻ്റെ സൗഭാഗ്യം, അതാണ് മഹത്തായ സമ്മാനം, അതിനേക്കാൾ അപ്പുറമൊന്നുമില്ല എന്ന ഇയാക്കനഅബുദു വഇയാക്കനസ്തഈൻ എന്ന ആയത്തിൻ്റെ ആ പരമാവധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആ അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ വഴിയിൽ അടിയുറച്ച് നിലകൊണ്ട് അവൻ്റെ മഹത്തായ സംതൃപ്തി നേടിയെടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.